നമസ്കാരം ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം ആദ്യം തലക്കെട്ടുകൾ ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ പിയോ അഷ്ടമിച്ചിറ ചാലക്കുടി അപകടത്തിൽ മരിച്ച സഹപാഠിക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാ മൊഴിയേകി കുസറ്റ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം 9:30-ഓടെയാണ് സാറ തോമസ് ആൻ റുഫ്ത അതുൽ തമ്പി എന്നിവരുടെ മൃതദേഹം ക്യാമ്പസിൽ എത്തിച്ചത് തിക്കിലും തിരക്കിലും പെട്ട് 4 പേർ മരിച്ച ദാരുണ സംഭവം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അന്വേഷിക്കും കോളേജുകളിലെ ടെക് ഫെസ്റ്റ് ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് മാർഗരേഖ ഉണ്ടാക്കണമെന്ന് മന്ത്രി പി രാജീവ് സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ 3 ജില്ലകൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം എന്ന് നിർദ്ദേശം വാർത്തകൾ വിശദമായി അപകടത്തിൽ മരിച്ച സഹപാഠികൾക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയേകി കുസറ്റ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം 9:30-ഓടെയാണ് സാറ തോമസ് ആൻ റുഫ്ത അതുൽ തമ്പി എന്നിവരുടെ മൃതദേഹം ക്യാമ്പസിൽ എത്തിച്ചത് സർക്കാരിന് വേണ്ടി മന്ത്രിമാരായ ആർ ബിന്ദു പി രാജീവ് എന്നിവർ റീത്ത് സമർപ്പിച്ചു ടെക്ഫെസ്റ്റ് വേദിയിൽ കളിചിരികളുമായി നടന്ന കൂട്ടുകാർ പൊടുന്നനെ ഇല്ലാതായത് ഇനിയും ആർക്കും വിശ്വസിക്കാനാകുന്നില്ല ആശുപത്രി മോർച്ചറിയിൽ സാറയുടെയും ആനിന്റെയും അതുലിന്റെയും സഹപാഠികൾ കരഞ്ഞ് നിലവിളിച്ചു അപ്രതീക്ഷിത ദുരന്തത്തിൽ പ്രിയ കൂട്ടുകാരൻ വിടവാങ്ങിയതിൻ്റെ തീരാവേദനയിലാണ് കുസാറ്റ് ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇന്നലെ രാത്രി കുസാറ്റ് ക്യാമ്പസിൽ ടെക് ഫെസ്റ്റിനിടെയുണ്ടായ അപകടത്തിൽ മരിച്ച 3 വിദ്യാർത്ഥികളുടെയും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ കണ്ണീരടക്കാനാകാതെയാണ് സഹപാഠികളും അധ്യാപകരും അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് അപകടത്തിൽ മരിച്ച കൂത്താട്ടുകുളം സ്വദേശിയും കുസാറ്റിലെ സിവിൽ എഞ്ചിനീയറിംഗ് 2ാം വർഷ വിദ്യാർത്ഥിയുമായ അതുൽ തമ്പി ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 2ാം വർഷ വിദ്യാർത്ഥികളായ നോർത്ത് പറവൂർ സ്വദേശി ആൻ റുഫ്ത താമരശ്ശേരി സ്വദേശി സാറ തോമസ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് രാവിലെ മുതൽ കുസാറ്റ് ക്യാമ്പസിലെ IT ബ്ലോക്കിൽ പൊതുദർശനത്തിന് വെച്ചത് കണ്ണീരടക്കാനാകാതെ പൊട്ടിക്കരയുന്ന സഹപാഠികളെ ആശ്വസിപ്പിക്കാനാകാതെ അധ്യാപകരും രക്ഷിതാക്കളും കുഴങ്ങി നിശബ്ദത തളം കെട്ടിരുന്ന IT ബ്ലോക്കിലേക്ക് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവരെത്തി അന്തിമോപചാരം അർപ്പിച്ചു സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രിമാരായ ആർ ബിന്ദു പി രാജീവ് സ്പീക്കർ AN ഷംസീർ LDF കൺവീനർ EP ജയരാജൻ ജനപ്രതിനിധികളായ ബെന്നി ബഹനാൻ ഹൈബി ഈഡൻ JB മേത്തർ AA റഹീം ജോൺ ബ്രിട്ടാസ് അൻവർ സാദത്ത് ഉമാ തോമസ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു പൊതുദർശനം 1.5 മണിക്കൂറിലേറെ നീണ്ടു സാറയുടെ മൃതദേഹം താമരശ്ശേരിയിലേക്കും അതുലിൻ്റേത് കൂത്താട്ടുകുളത്തേക്കും ആൻ റുസ്തയുടേത് പറവൂരിലേക്കും കൊണ്ടുപോയി ആൻ റുഫ്തയുടെ സംസ്കാര ചടങ്ങുകൾ വിദേശത്തുള്ള അമ്മ വന്ന ശേഷമാവും നടക്കുക അപകടത്തിൽ മരിച്ച ആൽബിൻ ജോസഫിൻ്റെ മൃതദേഹം രാവിലെ തന്നെ പാലക്കാട്ടേക്ക് കൊണ്ടുപോയിരുന്നു അപകടത്തിൽ അതീവ ഗുരുതരമായി പരിക്കേറ്റ 2 പെൺകുട്ടികൾ ആസ്റ്റർ മെഡ്സിറ്റിയിൽ ചികിത്സയിലാണ് ഗുരുതരാവസ്ഥയിലുള്ള മറ്റു 2 പേർ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിലും നിസ്സാരമായി പരിക്കേറ്റ 34 പേരും വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട് മീഡിയ ടൈം കൊച്ചി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ടെക് ഫെസ്റ്റിനെ തിക്കിലും തിരക്കിലും പെട്ട് 4 പേർ മരിച്ച ദാരുണ സംഭവം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അന്വേഷിക്കും സാങ്കേതിക വിദഗ്ധരുമടങ്ങുന്ന 3-അംഗ സമിതിയാണ് അന്വേഷണം നടത്തുക 2 ദിവസത്തിനകം സമിതിയിലെ അംഗങ്ങളെ തീരുമാനിക്കും കോളേജുകളിലെ ടെക് ഫെസ്റ്റ് ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് മാർഗരേഖ ഉണ്ടാക്കണമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു ജില്ലയിലുള്ള എല്ലാ ഓഡിറ്റോറിയങ്ങൾക്കും പോലീസ് അഡ്വൈസർ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആ ഗണത്തിൽ പെടുത്തിയിട്ടില്ല ഇത് ഇത്തരം ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ ഈ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇത് കേരളത്തിലാകെയുള്ള ഈ സ്ഥാപനങ്ങൾക്ക് ഒരു അഡ്വൈസർ കൊടുക്കണം എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ രൂപത്തിലുള്ളത് ചില നടപടികൾ ഭാവിയിൽ എല്ലാ ആധുനിക സമൂഹങ്ങളിലും ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ എന്തെങ്കിലും കാഷ്വാലിറ്റി നമുക്ക് പറയാൻ പറ്റില്ല അതൊന്നും ഏതെങ്കിലും പ്രത്യേകമായി വരുന്ന സംഭവങ്ങളാണല്ലോ അപ്പൊ അത്തരം ഘട്ടത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് കാഷ്വാലിറ്റി കുറയ്ക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ അന്ന് നിർദ്ദേശിക്കുന്നു ഇത് എണ്ണത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുകയാണെങ്കിൽ ഓഡിറ്റോറിയങ്ങളിൽ അതുപോലെ ഇതുപോലുള്ള സ്ഥലങ്ങളിലുള്ള പരിപാടികൾ
ഇൻഫോൺ ചെയ്യണം എന്ന് ഇതിന്റെ ഭാഗമായി തന്നെ ഈ കളമശ്ശേരി സംഭവത്തിന് ശേഷം എല്ലാ ഓഡിറ്റോറിയങ്ങൾക്കും അഡ്വൈസറി കൊടുത്ത കൂട്ടത്തിലുണ്ട്. അത് കോളേജ് യൂണിയനെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളില്ല. അത് ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ അവർ സ്വീകരിക്കുന്നതായിരുന്നു. പരിപാടി പോലീസിനെ അറിയിക്കാത്തത് ഗുരുതരമാണ്. പരിപാടിയിൽ പോലീസ് ഇല്ലാതെ പോയത് എന്താണെന്നാണ് പരിശോധിക്കേണ്ടത്. പോലീസിനെ അറിയിച്ചില്ലെന്നത് ഗുരുതരമായ കാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. അന്തിക്കാട് സ്വദേശി നിതിനാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. യുദ്ധങ്ങൾക്കെതിരെ ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ലോകജനതയുടെ ചെറുത്തുനിൽപ്പ് മാത്രമാണ് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ള മാർഗമെന്ന് ജനയുഗം മുഖ്യ പത്രാധിപരും CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ രാജാജി മാത്യു തോമസ് അഭിപ്രായപ്പെട്ടു. ഫലസ്തീൻ അധിനിവേശനവും പ്രതിരോധവും എന്ന വിഷയത്തിൽ കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ചർച്ചാവേദി സംഘടിപ്പിച്ച പൊതുസംവാദത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു രാജാജി. ഇസ്രായേലിൽ അദാനിക്കുള്ള വാണിജ്യ താല്പര്യങ്ങളാണ് ഇന്ത്യയുടെ ഇസ്രായേൽ അനുകൂല നിലപാടിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദ് ഇമാം KS ഹുസൈൻ ബാഗവി, വെള്ളാങ്ങല്ലൂർ സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ഷെറൻസ് ഇളം ദുരുത്തി എന്നിവർ പ്രഭാഷണം നടത്തി. പ്രൊഫസർ കുസുമം ജോസഫ് മോഡറേറ്ററായിരുന്നു. അബി തുമ്പൂർ, KC ഹരിദാസ്, ഫാദർ ജോൺ കവലക്കാട്ട്, മോഹൻ ചെറായി, PT വിൽസൺ, CU ശശീന്ദ്രൻ, അഡ്വക്കേറ്റ് EK ബാബുരാജ്, ശ്രീധരൻ കടലായിൽ, MA ബാബു, CA ആന്റണി, KK ബൈജു, VR മനുപ്രസാദ്, TP സുരേന്ദ്രൻ, ലാലു അയ്യപ്പൻകാവ് എന്നിവർ സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ 3 ജില്ലകൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം എന്നാണ് നിർദ്ദേശം. പകർച്ചപ്പനി പ്രതിരോധം ചർച്ച ചെയ്യാൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൻ്റെതാണ് നിർദ്ദേശം. ഈ ജില്ലകളിലെ നഗരപരിധിയിലും തീരമേഖലകളിലും ഡെങ്കിപ്പനി വ്യാപനം രൂക്ഷമാണെന്നാണ് വിലയിരുത്തൽ. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഫലപ്രദമായില്ലെന്നും വിലയിരുത്തലുണ്ട്. ഇടവിട്ടുള്ള മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ പെട്ടെന്ന് രോഗികളുടെ എണ്ണം കുറയാൻ സാധ്യതയില്ലെന്നാണ് നിഗമനം. വെള്ളിയാഴ്ച 86 പേർക്ക് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. അന്നമനട ക്രിസ്തുരാജ ദേവാലയത്തിൽ ക്രിസ്തുരാജന്റെ തിരുനാളിന് ആഘോഷമായി തുടക്കം. രാവിലെ നടന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ മെജിൻ കല്ലേലി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സാംസൺ എലുവത്തിങ്ങൽ, ഫാദർ ദേവസ്യ പുതുശ്ശേരി, ഫാദർ ഷാജൻ പുതുശ്ശേരി എന്നിവർ സഹകാർമ്മികരായിരുന്നു. വൈകിട്ടോടെ പ്രദക്ഷിണവും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. അപകടത്തിൽ മരിച്ച സഹപാഠിക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയേകി കുസാറ്റ്. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം 9:30 സാറ തോമസ്, ആൻ റുഫ്ത, അതുൽ തമ്പി എന്നിവരുടെ മൃതദേഹം ക്യാമ്പസിലെത്തിച്ചത്. തിക്കിലും തിരക്കിലും പെട്ട് 4 മരിച്ച ദാരുണ സംഭവം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അന്വേഷിക്കും. കോളേജുകളിലെ ടെക് ഫെസ്റ്റ് ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് മാർഗരേഖയുണ്ടാക്കണമെന്ന് മന്ത്രി P രാജീവ്.
സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മൂന്ന് ജില്ലകൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം എന്ന് നിർദ്ദേശം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.